ഈ 50,000 രൂപ ഇത് വെച്ച് എന്ത് ചെയ്യുന്നു? ഓഫീസിൽ നമ്മൾ ചോദിക്കും എല്ലാ കണ്ടസ്റ്റന്റിനോട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളത് പല കാര്യങ്ങൾക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യും. എന്തായാലും കോളേജിന്റെ പ്രവർത്തനത്തിന് ഞങ്ങൾ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും, കാരണം പ്രത്യേകിച്ച് യൂണിയൻ്റെ ആക്ടിവിറ്റീസിന്. കാരണം അനുഭവിച്ചതാണ്, ഫണ്ടിൻ്റെ ഷോർട്ടേജ് പോലെ ഒത്തിരി ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കലോത്സവം ആണെങ്കിലും എന്ത് ഒരു പ്രോഗ്രാം നടത്താനാണെങ്കിലും അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത യൂണിയന് ഒരു ചെറിയ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിന് വേണ്ടി അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് നമ്മൾ എന്തായാലും നൽകും. ഈ പറയുന്ന ക്യാപ്റ്റൻ ഇവിടെ നിൽക്കുന്നത് ഈ കളിയും ചിരിയൊക്കെ ഉണ്ടെങ്കിലും ആളുള്ളിൽ ഒരുപാട് പ്രഷർ എടുത്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലേ? ഉണ്ട് അല്ലേ? സത്യമാണ്. നിങ്ങൾ ഈ ഗെയിം ഇവിടെ സെയിന്റ് തെരേസസിന് കൂടെ തോറ്റു എന്ന് വിചാരിക്കാം. അങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു, നിങ്ങൾ തിരിച്ച് കോളേജിൽ പോകാൻ പറ്റുമോ? ഈ ചെയർപേഴ്സിന് പിള്ളേരൊക്കെ ആയിട്ട് പോകാൻ പറ്റുമോ? എങ്ങനെയായിരുന്നു എന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യുക? അതൊരു നല്ല ചോദ്യമാണ്. പിള്ളേർ അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചെയർമാനെ നോക്കി. പിന്നെ അങ്ങോട്ട് തിരിച്ചു കയറുന്ന കാര്യം കുറച്ച് പാടാണ്, ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ആള് ഇപ്പോ ആളുടെ ഫാദറിന് സുഖമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഫുൾ ടീമിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും ആ സമയത്തും ഫുൾ കോളേജിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്നതിന് ബിഗ് ഹാറ്റ്സ് ഓഫ് ടു യു രോഹിത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കെ ഒരു ട്രൂ ക്യാപ്റ്റൻ ആകാൻ പറ്റുള്ളൂ, ഒരു ചെയർമാൻ ആകാൻ പറ്റുള്ളൂ, ഒരു വലിയ കോളേജിന്, അതും മഹാരാജാസ് പോലെ ഒരു കോളേജിനെ നയിക്കാൻ പറ്റുള്ളൂ. സോ വെരി ഗുഡ് സ്പിരിറ്റ്. ഞങ്ങൾ മഹാരാജാസ് അങ്ങനെയാണ്. മീൻസ് ഒരു ചിലർ പറയും നമ്മൾ സെക്കൻഡ് ഹോം എന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനല്ല. മഹാരാജാസ് ഞങ്ങൾക്ക് സ്വന്തം വീട് പോലെ തന്നെയാണ്. അവിടെ ഉള്ള ഓരോ വ്യക്തിയും നമ്മുടെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കോളേജിനോട് അത്രയൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കാണിച്ചു പോകും. അത് ഓബിയസ്ലി വന്നു പോകുന്നതാണ്. അത് നമ്മുടെ ഞങ്ങൾ എൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ടീമേറ്റ്സിൻ്റെ ക്വാളിറ്റി അല്ല, അത് മഹാരാജാസിൻ്റെ എന്താ നമുക്ക് തരുന്ന ഒരു കെയറിൻ്റെ ഒരു കാരണം ഉണ്ടാകുന്ന ഒരു ഒരു എന്താ പറയുക, അങ്ങനെ ആയി പോകും നമ്മൾ. അങ്ങനെ എക്കണോമിക്സ് ഫൈനൽ ഇയർ എക്കണോമിക്സ് ഫൈനൽ ഇയർ. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര സംസാരിക്കുന്ന ആള് 10-20 വയസ്സൊക്കെ ഉള്ളൂ തോന്നുന്നു. എന്റെ അപ്പൂപ്പനെ പോലെ തോന്നുന്നു എനിക്കിപ്പോ സംസാരമൊക്കെ കേട്ടിട്ട്. ഭയങ്കര മെച്ചോർഡ് ആൻഡ് സ്ട്രോങ്. യാ, വെരി ഗുഡ്. ടീം മഹാരാജാസ് കളിച്ച് നേടിയിരിക്കുന്ന 50,000 രൂപയുടെ ചെക്ക് വരട്ടെ. 50,000 രൂപീസ് ആണ് ടീം മഹാരാജാസ് കളിച്ച് നേടിയിരിക്കുന്ന നിങ്ങളുടെ ഫസ്റ്റ് സേഫ് സോൺ ക്രോസ് ചെയ്തത്. But you know, I'm going to join the team, yeah? ആദ്യത്തെ മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും 3 ലൈഫ് ഉണ്ട്. പക്ഷേ ഇപ്പൊ ഇവരുടെ ലൈഫ് പോയോ, ലൈഫ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കട്ടെ. ടീം സെയിന്റ് ട്രീസസ്, ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഓക്കെ ആണോ നിങ്ങള്? ഇപ്പൊ ആ ഒരു 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 തോറ്റതിന്റെ ആ ഒരു വിഷമം മാറിയോ? ഓർ ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിഷമം ഉണ്ടായിരുന്നില്ലേ? അത് കള്ളം. ശരി, ഇപ്പൊ ഈ പറയുന്ന പോലെ ഇവര് തോറ്റിട്ട് ഇവരെ കോളേജിലേക്ക് തിരിച്ചു പോവാൻ പറ്റില്ല എന്ന് പറയണു. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ഇനിയിപ്പോ തോറ്റിട്ട് കോളേജിലേക്ക് തിരിച്ചു പറഞ്ഞോ പറഞ്ഞോ. ഞങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ച് കോളേജിലേക്ക് കയറി ചെല്ലാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ അത്ര സപ്പോർട്ട് ആണ്. എല്ലാവരും പറഞ്ഞു കിട്ടണത് മതി, നമ്മൾ ജയിച്ചാലും തോറ്റാലും നിങ്ങൾ തെരേസിയൻസ് ആണ്. വലിയ മനസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. വലിയ മനസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജ്. അവിടെ എന്ത് സംഭവിക്കാം എന്നാണ് രോഹിത് പറയുന്നത്. ശരി,